ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സൗദി വിശേഷങ്ങൾ തുടരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് പോയ വിശേഷങ്ങളും അൽഖറ മൗണ്ടെയിനിൽ പോയ വിശേഷങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഞങ്ങൾ ദമാമിലെ സൂക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു. സൂക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഖത്തറിലൊക്കെ ഉള്ള സൂക്ക് ബാക്കി പോലെയുള്ള സൂക്കില്ല, ഓൾഡ് കൈൻഡ് ഓഫ് സൂക്ക്, അങ്ങനെയുള്ള സൂക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങിയതായിരുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഇവിടെ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഞങ്ങളൊരു ട്രഡീഷണൽ സൂക്കാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇതൊരു സൂക്കായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു. 20 റിയാലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. കയറി ഉടനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ വിവരിച്ച് തന്നു. ഏതോ മോസ്റ്റ്ലി റെസ്റ്റോറൻ്റ് ആണെന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആൾ പറഞ്ഞപ്പം. പിന്നെ മുകളിലത്തെ നിലയിൽ മ്യൂസിയം ഉണ്ട്, പിന്നെ ഓരോ സെക്ഷൻസ് ഉണ്ട്. സൗദി അറേബ്യയിലെ പല പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന അവരുടെ ട്രഡീഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളാണ് പല ഭാഗങ്ങളും. അപ്പോൾ ഓരോ പേരുകളുണ്ട് ഓരോ സെക്ഷനും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു. നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ കയറി ഉടനെ റൈറ്റ് സൈഡിൽ കണ്ട ഈ സ്ഥലത്തേക്ക് വന്നു. പഴയ കാലത്തെ ടി വിയോ അതുപോലെ തന്നെ പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പലതരം കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ഏരിയയിൽ കോഫിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാൾ വന്നിട്ട് ട്രഡീഷണൽ സൗദി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ വിചാരിച്ചത് സൗദി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പം കാശ് വാങ്ങുമെന്നാണ്. ആൾ കാശൊന്നും വാങ്ങിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ കുറച്ച് കയ്യിലുണ്ടായിരുന്ന കൊടുത്തപ്പോൾ ആൾ വാങ്ങി. അല്ലാണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പ്രത്യേക പൈസ ഒന്നും വേണ്ടിയിരുന്നില്ല. എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് ലെഫ്റ്റ് സൈഡിൽ കണ്ടൊരു ഏരിയയാണ്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി ഈ ഹെറിറ്റേജ് വില്ലേജ്. ഇത് മുകളിലത്തെ നിലയിലുള്ള കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പല കളറിലുള്ള ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെ ഏരിയ എന്ന്. നമുക്ക് കയറിയ തന്നെ റൈറ്റ് സൈഡിൽ ഇന്ന ഏരിയ, ലെഫ്റ്റ് സൈഡിൽ ഇന്ന ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പോവാം. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു എല്ലാം. ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള സൗദി കാഴ്ചകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓരോ സെക്ഷനും ഏതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചൊരു കാഴ്ച കാണാം. റൈറ്റ് സൈഡിലുള്ളത് അൽബഹ തായിഫ് സെക്ഷനും ലെഫ്റ്റ് സൈഡിലുള്ളത് അസീർ സെക്ഷനായിരുന്നു. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാം. ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ കുറേ പരിശ്രമിച്ചു. അത് നമ്മളെ കൊണ്ട് പറ്റാത്ത പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ എടുത്തിട്ടും ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. കുട്ടികളും മാഷും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണുള്ളത്. അവിടെ മ്യൂസിയം ആണ്. അവിടെ കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോയിന്, പിന്നെന്താ പറയുക, പഴയകാല ആൻറ്റീക്സ്, കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം മനോഹരമായ കാഴ്ചകളായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ശേഖരണങ്ങളൊക്കെ കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു.
പഴയകാലത്ത് ടെലിഫോണുകളും റേഡിയോകളും അതേപോലെ ക്യാമറകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെ ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ആണ് എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. Thank you.
ഗ്ലാസുകളും പാത്രങ്ങളും കൂടാതെ ആൻറ്റീക് കാറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇത്രയുമാണ് ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകൾ. എന്നെ പോലെ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങൾ തിരിച്ച് ഖത്തറിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് അൽഖറ മൗണ്ടെയിനിൽ കാണണമെന്നാണ് ഉദ്ദേശം. അതിനായിട്ട് ഞങ്ങൾ ഹഫൂഫിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണിത്. കുറേ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു റോഡ് സൈഡുകളിൽ. ഭക്ഷണമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ദമാമെന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൺസെറ്റിനോടടുത്ത സമയത്താണ് ഞങ്ങൾ അൽഖറ മൗണ്ടെയിനിൽ എത്തിയത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഒരാൾക്ക് 50 സൗദി റിയാലാണ് എൻട്രി ഫീ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ സുവനി ഷോപ്പൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും. അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഖറ മൗണ്ടെയിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതാണ് അൽഖറ മൗണ്ടെയിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചത് അൽഖറ മൗണ്ടെയിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ചെറുതൊന്നുമല്ല, ഒരുപാട് കുറേ സ്ഥലങ്ങളുണ്ട്. കുറേ സ്ഥലം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ കാണാനുണ്ടെന്ന് മനസ്സിലായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ പ്രതീക്ഷകൾക്ക് അത്ര ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു കാഴ്ചകൾ. നല്ല ചൂട് കാലത്താണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഇങ്ങനെ സൺസെറ്റിനോടടുത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ ചൂട് കുറവായിരിക്കും. പിന്നെ അൽഖറ മൗണ്ടൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എയർ കണ്ടീഷൻ ചെയ്തതുപോലെയുള്ള തണുപ്പാണ്. ഈ കല്ലിൻ്റെ തണുപ്പാണെന്ന് തോന്നുന്നു. നല്ലൊരു സുഖമായിരുന്നു അവിടെ. Thank you.
നമ്മൾ ചെറിയ ഇടുക്കുകളിലൂടെയാണ് പോകുന്നത്. ഇതാണ് മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഇടുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇടുക്കിൻ്റെ ഉള്ളിൽ കയറിയ കാഴ്ചയാണിത്. ഞങ്ങളെല്ലാവരും മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തത് കൊണ്ടാണ് ലൈറ്റ് കാണുന്നത്. ഭയങ്കര ഇടുങ്ങിയൊരു സ്ഥലത്തൂടെ പോയിട്ട് കുറച്ച് വീതിയുള്ള സ്ഥലം കാണും. അതേപോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇങ്ങനെ നടക്കണം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. അപ്പോൾ ഇത്രയുമാണ് അൽക്കര മൗണ്ടനിലെ കാഴ്ചകൾ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഈ സ്ഥലത്ത് വന്നിരുന്നു, കുറേ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. സൗദി ബഹ്റൈൻ റോഡ് ട്രിപ്പിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഖത്തറിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.